ഹായ്, വെൽക്കം ടു ക്ലാറ്റ് സ്റ്റുഡിയോ. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് ഡേ ആണ്. കരിയർ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ഉത്തരങ്ങൾ വീഡിയോസുകളായിട്ട് ഞങ്ങൾ സൂൺ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ലെറ്റ്സ് മൂവ് ടു അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹായ് സർ, ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് പൈലറ്റിനെ കുറിച്ചിട്ടാണ്. സാറും ഷർച്ചദാറും ഉള്ള എങ്ങനെ പൈലറ്റ് ആവാന്നുള്ള വീഡിയോ ഒരുപാട് റീച്ചായി, ഒരുപാട് പേര് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഇന്ന് എങ്ങനെ ഫ്രീ ആയി പൈലറ്റ് ആവാം എന്നുള്ളതാണ് നമുക്ക് ആളുകൾക്ക് അറിയേണ്ടത്. സർ, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാനും ക്യാപ്റ്റൻ ഷഹസാദുള്ള വീഡിയോ കാണാത്ത ആളുകളുണ്ട്, ഞാൻ അത് കാണാൻ പറയുന്നത്. അതായത് പൈലറ്റാണ്, ഒരു പൈലറ്റ് തന്നെ എങ്ങനെ പൈലറ്റ് ആവണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ. അതിനുശേഷം എനിക്ക് ധാരാളമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എങ്ങനെ ഫ്രീ ആയിട്ട് പൈലറ്റ് ആവാന്നുള്ളത്. നമുക്കൊരു പൈലറ്റ് ആവണമെങ്കിൽ അവർ പ്ലസ് ടുവിൽ ഫിസിക്സും മാത്സും പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സയൻസ് പഠിച്ചിട്ടുണ്ടാവണം. ഈ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും കഴിഞ്ഞവർക്കാണെങ്കിൽ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്, നിയോസിൻ്റെ എക്സാമിനേഷൻസ് എഴുതിയിട്ടാണ് അതിനൊരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞത്. അതിൽ ഏറ്റവും വലിയൊരു അവസരം പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് NDA എന്നാണ് പറയുക, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാമിനേഷൻസ് എഴുതുക. അതിൽ നല്ല സ്കോറിങ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പൈലറ്റിലേക്ക് പോകാൻ പറ്റും. അതിന് 16 വയസ്സിൻ്റെയും 18.5 വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം ആ നോട്ടിഫിക്കേഷൻസ് വിളിക്കുന്ന സമയത്ത്. UPSC ആണ് നോട്ടിഫിക്കേഷൻസ് വിളിക്കുക. രണ്ട് സമയത്ത് അവർ വിളിക്കും. നോട്ടിഫിക്കേഷന് ശേഷം നോർമലി SSC 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഇതാണ് പൈലറ്റ് ആവാനുള്ള ഫസ്റ്റത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ രചന, ഇനി നെക്സ്റ്റ് ഇതേപോലെ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാമിനേഷൻസ് ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. 20 to 24 ഏജിലായിരിക്കണം ഈ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്തെന്ന് പറയുന്നത്. ഓക്കെ, CDSE എന്നാണ് പറയുക, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻസ്. ഇത് പെർമനൻറ്റ് കമ്മീഷനാണ്, അതായത് റിട്ടയർമെൻറ്റോട് കൂടിയിട്ട് അവർക്ക് എത്ര വർഷം വർക്ക് ചെയ്യാം. അത് ഷോർട്ട് സർവീസ് കമ്മീഷനും ഉണ്ട്, ഇതേപോലെ തന്നെ പെർമനൻറ്റ് കമ്മീഷൻ. ഇത് പെർമനൻറ്റ് കമ്മീഷനാണ്. ഇതിനും ബാക്കിയുള്ള SSP ഇൻ്റർവ്യൂ ഒക്കെ അതേപോലെ തന്നെ ആയിരിക്കും. പ്ലസ് ടുവിൽ ഈ ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ പഠിച്ച 50% മാർക്കോടെ പാസ്സായിരിക്കണം. ഡിഗ്രിക്ക് ഒരു 60% മാർക്ക് ഡിഗ്രിക്ക് വേണം. അതേപോലെ BO BTECH ഒക്കെ കഴിഞ്ഞ ആളുകൾക്കും ഇത് പറ്റും. ഇതാണ് സെക്കൻഡ് ഓപ്ഷൻസ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മളിതിന് മുമ്പ് തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വിശദമായിട്ട് വീഡിയോ ചെയ്യാം. അതേപോലെ തന്നെ അവർക്ക് ഗൂഗിളിൽ കഴിഞ്ഞാൽ കിട്ടുന്നൊരു സംഭവമാണ്. അതേപോലെ മറ്റൊരു ഓപ്ഷനാണ് അഫ്കാറ്റ് എന്ന് പറയുന്നത്. അഫ്കാറ്റും ഒരു ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. 10 വർഷം അല്ലെങ്കിൽ 14 വർഷമൊക്കെയാണ് അവർക്ക് എന്തുണ്ടാവുക, അവിടെ ജോലി ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെയും ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇതേപോലെ പ്ലസ് ടു അല്ലെങ്കിൽ ഇനി ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ ഉപയോഗിച്ച് ഇവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, പൈലറ്റ് ആവാം. അപ്പോൾ ഫ്രീ ആയിട്ട് പൈലറ്റ് ആവണം, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പൈലറ്റ് നോർമൽ ആവുകയാണ് 50 lakh നമുക്ക് എക്സ്പെൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് പ്ലസ് ടുവിൻ്റെ സമയത്തെ അവരെന്ത് ചെയ്യട്ടെ, ഈ NDA എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യട്ടെ. അഥവാ NDA കിട്ടിയില്ലെങ്കിൽ BTECH അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അഫ്കാറ്റിനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ CDSE എക്സാമിനേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് ഇതാണ്, ഈ 3 examinations കുറിച്ചുള്ള. പിന്നെ NCC കഴിഞ്ഞ ആളുകൾക്ക് ഒരു എക്സാമിനേഷൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 examinations കുറിച്ച് മനസ്സിലാക്കുക. അതൊരു ഡ്രീമാണെങ്കിൽ, ഐ വാണ്ട് ടു ബിക്കം എ പൈലറ്റ് എന്നുള്ളത് ആ കുട്ടിയുടെ ഡ്രീമാണെങ്കിൽ, ചെറുപ്പത്തിൽ അവൻ വിമാനം പറത്തുന്ന സമയത്തെ ഡ്രീമാണെങ്കിൽ, 10th class കഴിയുമ്പോഴോ പ്ലസ് വണ്ണോ പ്ലസ് ടു കഴിയുന്ന സമയത്ത് മുന്നേ തന്നെ ഇതിന് പ്രിപ്പയർ ആക്കി. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. ഹോപ്പ് യു ഓൾ ക്ലിയർ യുവർ ക്വറീസ്. ഇനി ഇതുപോലുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കുമായിട്ടുള്ള ഉത്തരങ്ങളായിട്ട് ഞങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതാണ്. Thank you.